Hi, this is me, Smijo Simon, Hospitality Consultant. ഇന്ന് നമ്മളുള്ളത് മഞ്ചേരിയിലാണ്. മഞ്ചേരിയിലെ നമ്മുടെ ഒരു പുതിയ ഇന്നോവേറ്റീവ് കോൺസെപ്റ്റാണ് ഡാർക്ക് ഡെസേർട്ട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ഒരു കഫേ മോഡ്യൂളാണ്. നോർമൽ കഫേ അല്ല, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കഫേയാണ്. അപ്പോൾ നമുക്ക് കഫേയിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഒരു മാളിൻ്റെ ഒരു ഫീലാണ്, എന്നാൽ ഒരു നീറ്റ് ആൻഡ് ഹൈജീനിക് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ മൊത്തം നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഷെഫിനെ നമുക്ക് പരിചയപ്പെടാം. എക്സിക്യൂട്ടീവ് ഷെഫായ മിസ്റ്റർ വിബിൻ ആണ്. വിബിൻ ഷെഫിനെ നമുക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. നമസ്കാരം ഷെഫ്. ഷെഫ്, ഡാർക്ക് ഡെസേർട്ട് എന്ന കോൺസെപ്റ്റ് കോൺസെപ്റ്റിൽ എന്തൊക്കെയാണ് ഈ ഫസ്റ്റ് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഷസ് ഒക്കെ? ഡൈനാമിക് ഫ്രൈസ്, ആനിമൽ ഫ്രൈസ്, ബീഫിന്റെ ചോയ്സിൽ ചെയ്യുന്ന ബഫലോ വിങ്സ്, അതെ, സ്റ്റേക്ക്, സ്റ്റേക്ക് സിസ്ലേസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് മഞ്ചേരിക്കാർക്ക് സുപരിചിതമല്ലാന്ന് തോന്നുന്നു ഈ ഐറ്റംസ് ഒക്കെ. ഓക്കെ, അപ്പൊ അത് നല്ലൊരു ചോയ്സ് ആയിരിക്കും അവർക്ക്. സ്ലഷ് അല്ലെ, സെയിം ലൈക്ക് സ്മൂത്തീസ് ഇതൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ, ഫ്ലേവർ ആഡ് ചെയ്തിട്ട് കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ ഓക്കെ. പിസയുണ്ട്, പിസ പാസ്താസ് ഉണ്ട്, പിന്നെ ഫ്രൈഡ് നല്ല ഫെമിലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ. ഫ്രൈഡ് ചിക്കൻ, അത് പുറത്തുനിന്നാണോ അതിൻ്റെ മസാലാസ് ഒക്കെ കൊണ്ടിരുന്നത്? ഔട്ട് ഔട്ട്സൈഡ്. ശരി, എവിടെയും അതിൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഓൺ റെസിപ്പീസ് ആണ്. ഇവിടെ കൂടുതലും ഇതിൻ്റെ മദർ സോസസും കാര്യങ്ങളൊക്കെ ഷെഫ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ടെക്സ്ചർ, ഇതിന് എന്തായാലും ഒരു റിച്ച് ടെക്സ്ചർ ഉണ്ടാവും അല്ലേ ഷെഫ്? ഓക്കെ, ബർഗറിലൊക്കെ യൂസ് ചെയ്യുന്ന പാറ്റീസ് ഇവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലി അതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ഉണ്ടാവും അല്ലേ. ഓക്കെ, അത് നല്ലൊരു കോൺസെപ്റ്റാണ്. ബർഗർ ഫലൂഡ അല്ലേ. ബർഗർ ഫലൂഡ, ഈ ഫലൂഡ എല്ലായിടത്തും ഫെമിലിയറാണ്, പക്ഷേ ബർഗർ ഫലൂഡ അത്ര ഫെമിലിയർ അല്ല. അപ്പം അതും മഞ്ചേരിക്ക് ഒരു ഒരു പൊൻതൂവൽ തന്നെ ആയിരിക്കും അല്ലേ. ഗ്രില്ലിലാണ് നമ്മൾ ബർഗറൊക്കെ കുക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിൽ തന്നെ ഫ്രൈഡ് ഉണ്ട്, നോർമൽ ആയിട്ടുള്ള നോർമൽ ബർഗേഴ്സും അതുപോലെ തന്നെ ഫ്രൈഡ് ബർഗേഴ്സും ഉണ്ട്. പിന്നെ ബീഫിൽ പാറ്റി ആയിട്ട് നമ്മൾ തന്നെ ഇതിലേക്കുള്ള പാറ്റീസൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ചീസൊക്കെ സ്റ്റഫ് ചെയ്തിട്ടാണ്, ചീസ് സ്റ്റഫ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ പാറ്റീസ് നല്ല റിച്ച് പാറ്റീസ് ആയിരിക്കും അല്ലേ. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റീക്കും സിസ്ലേഴ്സിൻ്റെ ഒക്കെ വെറൈറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, സ്മോക്കിംഗ്, ഓക്കെ, സ്മോക്കി സിസ്ലേഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം ഗ്രില്ലിലാണ്. ഓക്കെ, കുക്കിംഗ് മെത്തേഡ് മൊത്തം ഗ്രില്ലിലാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഡൈനാമിക് ഫ്രൈസ് എന്ന് പറഞ്ഞ ഫ്രൈസ്, ചിക്കൻ ഉണ്ട്, ഓക്കെ, സോസ്, ചീസ്, ഓക്കെ, അലപ്പിനോ ടോപ്പിക്സ്, ഓക്കെ, അതിനകത്ത് തന്നെ ആനിമൽ ഫ്രൈസ് ഉണ്ട്, ഓക്കെ, വെജും ഉണ്ട്. ഓക്കെ, നമ്മൾ ഫ്രൈസ് എന്ന് വെച്ചാൽ ബീഫ്, ഓക്കെ, ബീഫാണ്, മിക്സ് ബീഫ്, ഓക്കെ, ചീസ്, ഗാർണിഷ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ബഫലോ വിങ്സ് ഉണ്ട്, ബഫലോ ഷ്രിംസ് ഉണ്ട്. ബഫലോ വിങ്സ്, ബഫലോ ഷ്രിംസ് അല്ലേ. ഓക്കെ, പിന്നെ ഉള്ളത് പിസയാണ്. പിസ, മഷ്റൂം പിസ ഉണ്ട്, ബാർബിക്യൂ, ബാർബിക്യൂ പിസ, മഷ്റൂം പിസ, ചിക്കൻ പിസ, പിന്നെ പെപ്പറോണി ഉണ്ട്, പെപ്പറോണി. ഓക്കെ, പാസ്താസിൽ വന്നിട്ട്? പാസ്താസിൽ മഷ്റൂം, ചിക്കൻ, പിന്നെ വെജ്. വെജ് മൂന്ന് പാസ്താസ്. പിന്നെ ഉള്ളത് നമുക്ക് ഡ്രിങ്ക്സ് ഐറ്റംസ് സ്ലഷാണ്. അതെ അതെ, ഐസ് സ്മാഷ് ചെയ്തിട്ട് ഫുള്ള് സ്മാഷ് ആയി ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ട് കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം.
മെയിനായിട്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബർഗർ ഫലൂദ. ബർഗർ ഫലൂദ ഓക്കെ. പുതിയതായിട്ട് ഫലൂദ നമുക്ക് നോർമലി എല്ലായിടത്തും കിട്ടുന്നതാണ്, പക്ഷെ ബർഗർ ഫലൂദ അതൊരു ഒരു കോൺസെപ്റ്റാണ്, ഒരു ഇന്നോവേറ്റീവ് കോൺസെപ്റ്റാണ് അല്ലേ. ഓക്കെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫ്രൈഡും കുറച്ച് നല്ല ഹൈലൈറ്റ് ആണെന്ന് തോന്നുന്നു. അതെ അതെ. ഡെസേർട്ട്സ് ഓക്കെ ഓക്കെ. സിസ്ലർ ബ്രൗണി ഇവിടുത്തെ ഒരു ഹൈലൈറ്റിംഗ് ഡെസേർട്ടാണ്, ഓൾറെഡി അത് നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് അല്ലേ. ഓക്കെ. മഞ്ചേരിയിലുള്ള ഡാർക്ക് ഡെസേർട്ട് കഫേ കുറച്ച് പാർട്ട്നേഴ്സ് കൂടിയിട്ടാണ്, ഒരു യങ്സ്റ്റേഴ്സാണ് എല്ലാ പാർട്ട്നേഴ്സും. അതിൽ ഒരു വൺ ഓഫ് ദ പാർട്ട്നർ നമ്മുടെ കൂടെയുണ്ട്, മിസ്റ്റർ ഫർഷാദ്. ഫർഷാദിനോട് നമുക്ക് ചോദിച്ചറിയാം ഒരു കൊല്ലമായിട്ടുള്ള ഇവിടുത്തെ വിശേഷങ്ങളും ഇവരെങ്ങനെയാണ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഫർഷാദായിട്ട് ചോദിച്ചറിയാം. ഫർഷാദ് നമസ്കാരം. ഫർഷാദ്, ഇത് എങ്ങനെയായിരുന്നു ഒരു വൺ ഇയർ ഈ പാൻഡമിക് സിറ്റുവേഷൻ ആയിട്ട് പോലും നിങ്ങൾ സസ്റ്റെയിൻ ചെയ്തത് എങ്ങനെയാണ് ഈ ഒരു കഫേ മൊഡ്യൂൾ? ഉണ്ടായിരുന്നു സപ്പോർട്ട്, തീർച്ചയായിട്ടും. ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയം എന്ന് പറയുന്നത് ഒരു അവിടുത്തെ ആൾക്കാരുടെ തന്നെയാണ്. ഓക്കെ. യൂത്തും ഫാമിലിയും കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പം ഈ ഫസ്റ്റ് ഇയർ സെലിബ്രേഷന്റെ ഒരു തിങ്കിങ്ങിലാണോ ഇങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് കുറച്ച് റെസിപ്പീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ? ആണല്ലേ. നമ്മള് മഞ്ചേരിക്കാർക്ക് വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇവർ നല്ലൊരു എക്സിക്യൂട്ടീവ് ഷെഫിനെയും ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പം തികച്ചും പുതുമയാർന്ന ഒരുപാട് ഡിഷസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഡാർക്ക് ഡെസേർട്ടിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്? ഓക്കെ. എപ്പോഴും ഒരു ഏതൊരു പ്രോപ്പർട്ടിയുടെ ഒരു വിഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നല്ലൊരു ഒരു തോട്ടാണ്. കാരണം ഒരു 6 മന്ത്സിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് ഔട്ട്ലെറ്റും കൂടിയും എക്സ്പാൻഷൻ ചെയ്യാന്ന് പറയുന്നത് അത് നല്ലൊരു ഓക്കെ ഒരു ഫ്രാഞ്ചൈസി മോഡ്യൂളിലൊക്കെ അത് കൊണ്ടുപോകാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത് നിങ്ങളല്ലാതെ മറ്റുള്ള പാർട്ട്നേഴ്സ് ആരൊക്കെയാണ് അതിൽ? നാല് പേരാണ് മൊത്തത്തിൽ ഉള്ളത്. ഓക്കെ ഓക്കെ. ഷംനാസ്, ബഷീർ, അബൂബക്കർ, ഫാസിൽ. ഓക്കെ ഓക്കെ. എല്ലാവരും ഒരു ജോയിന്റ്. അതെ അതെ അതെ. ടീം വർക്കിന്റെ സക്സസ് തന്നെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ കേരളം മാത്രമാണോ മാർക്കറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്തേക്കാണ് നോക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. എന്തായാലും ബെസ്റ്റ് വിഷസ്. നമുക്കൊരു ടീം വർക്കായിട്ട് ഇതൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടിയത് നല്ല എക്സ്പീരിയൻസ് ടീം തന്നെയാണ്. മാനേജറാണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ക്രൂ സ്റ്റാഫ്സ് അത് തന്നെ ഒരു സക്സസ്സാണ്. ഒരു ഒരു എന്ന് പറയുക ഹാഫ് സക്സസ് അപ്പോൾ തന്നെ ആയി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ക്വാളിറ്റി വെൽ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് കസ്റ്റമർ. അതെ അതെ. ഞാൻ ഗൂഗിളിലൊക്കെ ട്രിപ്പിൽ ഗൂഗിൾ റിവ്യൂസിലൊക്കെ പ്രത്യേകിച്ചും ഒരുപാട് നല്ല റിവ്യൂസാണ് നമ്മൾ കാണുന്നത്. സ്റ്റാർ റേറ്റിങ്ങിലൊക്കെ നമ്മൾ നിൽക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു സപ്പോർട്ടിംഗ് ആണ്. എനിവേ, നൈസ് ടു ടോക്കിംഗ് വിത്ത് യു. ഇതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഇൻഡസ്ട്രിയിലേക്ക് വരണം, വന്ന് പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കോൺസെപ്റ്റും ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. ഫുഡീസിന് എസ്പെഷ്യലി മഞ്ചേരിക്കാർക്ക് ഇത് നല്ലൊരു ഒരു കാര്യമാണ്. ഇത് മഞ്ചേരി പോലെ തന്നെ മറ്റുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിലും ഇത് എക്സ്പാൻഷൻ ചെയ്യട്ടെ എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച്.
അപ്പോൾ നമ്മൾ ഈ മഞ്ചേരിയിൽ ഒലിവ് ഹോട്ടൽ കൺസൾട്ടൻസിയുടെ ഒരു ഡിഫറെൻ്റ് കോൺസെപ്റ്റാണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡാർക്ക് ഡെസേർട്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു കഫേ മോഡ്യൂൾ ആണെങ്കിൽ കൂടി അതിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ആഡപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്, കാരണം ഇവിടെ വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഹോസ്പിറ്റാലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പി മാനേജ്മെൻറ്റ് നമ്മൾ എങ്ങനെ എൻഹാൻസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് ഒരു നല്ലൊരു അവസരമാണ് മഞ്ചേരിയിലുള്ള ഡാർക്ക് ഡെസേർട്ട് കഫേ. ആക്ച്വലി നമ്മളൊരു പാൻഡമിക് സിറ്റുവേഷൻസൊക്കെ ഓവർകം ചെയ്തു വരുന്ന ഒരു ടൈം കൂടിയാണ് ഇപ്പോൾ. അപ്പം റെസ്റ്റോറൻറ്റ് മേഖല ഒത്തിരി പ്രതീക്ഷകളോടെ കാണുന്ന ഒരു ടൈം കൂടിയിട്ടാണിത്. ഇതിലേക്ക് വേണ്ട എൻ്റർപ്രണേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മൾ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം, മാർക്കറ്റിങ്ങിലുള്ള എലമെൻറ്റ്സ് എന്താണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഒബ്വിയസ്ലി അതിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്സിനൊക്കെ സ്ട്രീം ലൈൻ ചെയ്തിട്ട് വേണം നമ്മളൊരു പ്രോപ്പർട്ടി എൻഹാൻസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സെർട്ടൈൻ ആയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സക്സസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടീനെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് സന്ദർശിക്കാം, www.olivehotelconsultancy.in. അതുപോലെ തന്നെ നമ്മുടെ കാലിക്കറ്റ് ഓഫീസും അതുപോലെ തന്നെ ബാംഗ്ലൂർ ഓഫീസും ലൈവ് ആണ്. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് തരും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.